പതിവില്ലാതെ അമ്മ വാങ്ങി നൽകിയ ബിരിയാണിയും ജ്യൂസും വളരെ സന്തോഷത്തോടെ കഴിച്ചപ്പോഴും ആ മക്കൾ അറിഞ്ഞില്ല തങ്ങൾക്ക് നൽകിയത് കൊടും വിഷം കലർത്തിയ ആഹാരമെന്ന്. മക്കൾക്ക് വിഷം നൽകിയ ശേഷം വിഷം കഴിച്ച് അവശനിലയിലായ വീട്ടമ്മ ആശുപത്രിയിൽ മരണപ്പെട്ടതിന് പിന്നാലെ പുറത്തു വരുന്നത് നിർണായക വിവരങ്ങൾ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പുല്ലമ്പാറ കുന്നുമകൾ തട്ടരികത്ത് വീട്ടിൽ ബിജുവിൻ്റെ ഭാര്യ ശ്രീജകുമാരിയാണ് മരിച്ചത്. മക്കളായ ജ്യോതിക, ജ്യോതി, അഭിനവ് എന്നിവരെ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ മൂത്ത മകൾ ജ്യോതിയും മരിച്ചു. ബുധനാഴ്ച ഉച്ചയോടെയാണ് ദാരുണ സംഭവം നടന്നത്. വെഞ്ഞാറമൂട്ടിലെ ഒരു തുണിക്കടയിലെ ജീവനക്കാരിയാണ് ശ്രീജ. മൂത്ത രണ്ട് കുട്ടികൾ ആയതിനു ശേഷം ഭർത്താവുമായി പിണങ്ങി ആറ്റിങ്ങൽ സ്വദേശിയായ മറ്റൊരു യുവാവിനൊപ്പം കഴിയുകയായിരുന്നു. പിന്നീട് അയാളുമായി പിരിയുകയും ആദ്യ ഭർത്താവായ ബിജുവുമായി വീണ്ടും താമസം തുടങ്ങുകയും ചെയ്തു. ബിജു പൂനെയിൽ ടയർ വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീജ വീട്ടിലെത്തിയിരുന്നില്ല. തൊഴിൽ സ്ഥാപനത്തിൽ സ്റ്റോക്ക് ക്ലിയറൻസ് ആയിരുന്നു എന്നാണ് വീട്ടിൽ പറഞ്ഞത്. എന്നാൽ കൊല്ലത്തുള്ള ക്ഷേത്രത്തിൽ പോകാനായി സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു എന്നാണ് മറ്റു ചിലരോട് പറഞ്ഞിരുന്നതെന്നും പോലീസ് പറയുന്നു. 3 ദിവസമായി തങ്ങൾക്കൊപ്പമില്ലാതിരുന്ന അമ്മ ജോലി സ്ഥലത്തു നിന്ന് തിരിച്ചെത്തിയപ്പോൾ 3 വയസ്സുകാരൻ അഭിനവും സഹോദരങ്ങളായ ജ്യോതിയും ജ്യോതികയും ആഹ്ലാദത്തിലായിരുന്നു. പതിവിൽ നിന്നും വിപരീതമായി ബിരിയാണിയും ജ്യൂസും ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി കണ്ടതോടെ കുട്ടികൾ തുള്ളിച്ചാടി. എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല അതെല്ലാം കൊടും വിഷം കലർത്തി തങ്ങൾക്ക് തരാനാണ് അമ്മ കൊണ്ടുവന്നതെന്ന്. സംഭവ ദിവസം ശ്രീജയുടെ അച്ഛൻ നന്ദൻ ഉച്ചവരെ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കാണ് ശ്രീജ എത്തിയത്. തുടർന്ന് കുട്ടികൾക്കായി കൊണ്ടുവന്ന ആഹാരം അവരോടൊപ്പം കഴിക്കുകയും ചെയ്തു. ആഹാരത്തിൽ എന്തോ അമ്മ ചേർത്തതായി മൂത്ത കുട്ടി ജ്യോതിക ആശുപത്രിയിൽ പോകുന്നതിനിടെ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു. ആദ്യം മൂത്ത കുട്ടിക്ക് നൽകി ആ കുട്ടിയെ നിർബന്ധിച്ച് ട്യൂഷൻ അയക്കുകയും ചെയ്തു. മൂത്ത കുട്ടിയായ ജ്യോതിക തേമ്പാമ്മൂട് UP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയും ഇളയ കുട്ടി ജ്യോതി ഇതേ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. കഴിഞ്ഞ ദിവസം രണ്ടുപേരും സ്കൂളിലും പോയിരുന്നില്ല. നിർധന കുടുംബമാണ് ശ്രീജയുടേത്. സാമ്പത്തിക പ്രശ്നമാകും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് നിഗമനവും. അതേസമയം ശ്രീജയും അച്ഛൻ നന്ദനും അമ്മ രമണിയും കുട്ടികളുമാണ് വീട്ടിൽ താമസം. സംഭവ സമയം വീട്ടിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. തൊഴിലുറപ്പ് കഴിഞ്ഞ് വൈകിട്ടോടെ രമണി എത്തിയപ്പോഴാണ് ശ്രീജയെ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ടും വിഷം കഴിച്ച കാര്യം ശ്രീജ പറഞ്ഞിരുന്നില്ല. ഈ സമയം കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജ്യോതിക വൈകിട്ട് സമീപത്തെ വീട്ടിൽ ട്യൂഷന് പോയിരുന്നു. അവിടെ വെച്ച് ഛർദ്ദിച്ചതോടെയാണ് വിവരം പുറംലോകം അറിയുന്നത്. വീണ്ടും രക്തം ഛർദ്ദിച്ചതിനെ തുടർന്നാണ് അമ്മ നൽകിയ ജ്യൂസ് കുടിച്ചതായി ഡോക്ടറോട് കുട്ടി വെളിപ്പെടുത്തിയത്. വീട്ടുകാർ ഉടൻ തന്നെ മറ്റ് 2 കുട്ടികളെയും SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഫോൺ കോളുകൾ സംബന്ധിച്ചും അന്വേഷണം ആരംഭിച്ചതായി വെഞ്ഞാറമൂട് CI ഷൈജുനാഥ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.